നമുക്ക് ഇന്ന് ഇന്നത്തെ വിഷയം എന്താണെന്നറിയാവോ? ഇനി അടുത്തത് നമ്മുടെ ലിസ്റ്റിനകത്തെ അടുത്ത വിഷയം സ്പിരിച്വാലിറ്റി ഓഫ് ദി ഏർലി ക്രിസ്ത്യൻസ് ആണോ? അത് തന്നെയാണ്, ഏർലി ക്രിസ്ത്യൻസ് ആണ്. ഏർലി ക്രിസ്ത്യൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബൈബിളിലെ പുസ്തകം ഏതാണ്? അപ്പസ്തോല പ്രവർത്തനങ്ങൾ. അപ്പസ്തോല പ്രവർത്തനങ്ങളാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് വേറൊരു പേര് പറയാവോ? നടപടി. ആ, നടപടിയാ. ശരിക്കും സ്ലീഹന്മാരുടെ നടപടിയാണ്. നമ്മുടെ കാർന്നോമാർ പറഞ്ഞിരുന്നത് അങ്ങനെയാ, സ്ലീഹന്മാരുടെ നടപടി എന്നാ പറഞ്ഞിരുന്നത്. സ്ലീഹന്മാരുടെ നടപടിയാണ്. അപ്പൊ ഈ പുസ്തകത്തില് ആദിമ ക്രൈസ്ത കാണുന്നത് പോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതശൈലിയെക്കുറിച്ച്, അവരുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച്, അവരുടെ ആധ്യാത്മികതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശ്രീഹന്മാർ നടപടി എന്ന് പറയുന്ന പുസ്തകം ലൂക്കായുടെ തന്നെ രണ്ടാമത്തെ വാല്യമാണ്. ലൂക്കായുടെ പുസ്തകത്തിന് രണ്ട് വോളിയംസ് ഉണ്ട്. ആദ്യത്തെ വോളിയമാണ് സുവിശേഷം. സുവിശേഷത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച ഈശോയുടെ ജീവിതവും പ്രവർത്തനങ്ങളും സഹനമരണോത്ഥാനങ്ങളും സ്വർഗാരോഹണം വരെയുള്ളത് വിവരിക്കുന്നെങ്കിൽ, ഈ സ്വർഗാരോഹണം തന്നെ വീണ്ടും വിവരിച്ചിട്ട് പന്തക്കുസ്തായിൽ ആരംഭിക്കുന്ന സഭയിലൂടെ അതേ ഈശോ തന്നെ തൻ്റെ ഉത്ഥാന അസ്തിത്വത്തിൽ, ഉത്ഥിത ജീവിതത്തിൽ തൻ്റെ സ്ലീഹന്മാരിലൂടെ തുടർന്നും പ്രവർത്തിക്കുന്ന സംഭവമാണ് 28 അധ്യായങ്ങളിലായിട്ട് ലൂക്ക രണ്ടാമത്തെ വോളിയത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ലൂക്കായുടെ കൃതിക്ക് രണ്ട് വാല്യങ്ങളാണ്, ടു വോളിയംസ് ആണുള്ളത്. ആദ്യത്തെ വോളിയം ഗോസ്പൽ ഓഫ് ലൂക്ക്, രണ്ടാമത്തേത് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ്. ഇത് രണ്ടും പരസ്പരം കണക്റ്റഡാണ്. അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് ചോദിച്ചാൽ, നടപടി പുസ്തകത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചാൽ ആദ്യത്തെ വാല്യത്തിൻ്റെ സമ്മറി നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്ന് വായിച്ച് തുടങ്ങാം. അപ്പസ്തോല പ്രവർത്തനം നടപടി 1:1-2 വാക്യങ്ങൾ ആർക്ക് വേണമെങ്കിലും വായിക്കാം. അലയോ തിയോഫിലസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ ആദ്യ ഗ്രന്ഥത്തെ കുറിച്ചുള്ള സൂചനയുണ്ട്. ഈ ആദ്യ ഗ്രന്ഥത്തിൽ എന്തെല്ലാമാണ് അല്ലെ ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള സൂചനയുണ്ട്. എന്തെല്ലാം പറഞ്ഞുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആരെയാണ് ആദ്യത്തെ ഗ്രന്ഥം അഡ്രസ് ചെയ്തത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഇല്ലേ? തിയോഫിലസിനാണ്, നസറായനായ ഈശോയെക്കുറിച്ചാണ് പറയുന്നത്. ഈശോ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണെന്ന് പറഞ്ഞു. പിന്നെ എവിടം വരെ പറഞ്ഞു എന്നും പറഞ്ഞു, ഏത് കാര്യം വരെ പറഞ്ഞു എന്ന്. ഏറ്റവും അവസാനം വിവരിച്ച കാര്യം ഏതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേതാണ്? ഈശോയുടെ ജീവിതത്തിലെ അവസാനത്തെ പരസ്യ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിലെ അവസാനത്തെ സംഭവം വിവരിച്ചിട്ടുണ്ട്. അതേതാണ്? സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്, ആ സ്വർഗാരോഹണമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാം ഭാഗം ആരംഭിക്കാൻ പോകുന്നത് ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടാണ്. 1:9-11 വാക്യങ്ങളിൽ ഇതേ കാര്യം തന്നെ വിവരിക്കുന്നത് കാണാം. നമുക്ക് അതൊന്ന് നോക്കാം. 1:9-11 വാക്യങ്ങൾ. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഓക്കെ, ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തില് 24:50 വാക്യങ്ങളിൽ വിവരിച്ച അതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ, വേറെ വാക്കുകൾ ഉപയോഗിച്ച് വിവരിക്കുന്നതേ ഉള്ളൂ.
അതേ കാര്യം തന്നെയാണ് വിവരിക്കുന്നത്. അത് 9 മുതൽ 11 വരെ വാക്യങ്ങളിലാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനിടയ്ക്കുള്ള വാക്യങ്ങൾ, നമ്മൾ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിച്ചു, പിന്നെ വായിച്ചത് 9 മുതൽ 11 വരെ വാക്യങ്ങളാണ്. ഇതിന് മുമ്പുള്ള വാക്യം, ഇതിനിടയ്ക്കുള്ള വാക്യങ്ങൾ, അതായത് 3-ാം വാക്യം മുതൽ 8 വരെയുള്ളത് ഈ ഗ്രന്ഥം മുഴുവനും മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 1-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ളത് നമുക്ക് അതൊന്ന് വായിക്കാം. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് ഈശോ അവന്റെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവെ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഓക്കേ, ഈ വാക്യങ്ങളില് സ്വർഗാരോഹണത്തിന് മുൻപ് ഈശോ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സംഭവിച്ച ഒരു രംഗത്തെ കുറിച്ചുള്ള ചിത്രീകരണമാണ് നമ്മൾ കാണുക. 40 ദിവസം ഉദ്ധതനായ ഈശോ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടു, പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കാണിക്കുന്നത്. 40 ദിവസം, ഈ 40 ദിവസങ്ങളും, അതുകൊണ്ടാണ് നമ്മൾ സ്വർഗാരോഹണം ഈശോയുടെ ഉത്ഥാനത്തിന് 40-ാം ദിവസമാണ് സഭയിൽ ആഘോഷിക്കുന്നത് അല്ലെ. ഉത്ഥാനം കഴിഞ്ഞ് 40-ാം ദിവസമാണ്. അപ്പോൾ ഈ 40 ദിവസം ഈശോ പഠിപ്പിച്ചത് ഒരൊറ്റ വിഷയമാണ്. ഒരൊറ്റ വിഷയത്തെ കുറിച്ച് അന്നും പറയാനുണ്ടായിരുന്നില്ല ഈ 40 ദിവസങ്ങളിലും. ആ വിഷയം ഏതായിരുന്നു? ഏത് വിഷയത്തെ കുറിച്ചാണ് പഠിപ്പിച്ചത്? ആരെങ്കിലും പറഞ്ഞോ? ദൈവരാജ്യത്തെ കുറിച്ചാണ്. നമുക്കറിയാം സുവിശേഷത്തിൽ ഈശോ പഠിപ്പിച്ചതും ഇതേ ഒരൊറ്റ വിഷയമായിരുന്നു. ഈശോയ്ക്ക് എന്നും പഠിപ്പിക്കാനുണ്ടായിരുന്ന ഒരൊറ്റ വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ, ദൈവരാജ്യമാണ്. ദൈവരാജ്യം എന്താണ് എന്ന് നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ദൈവരാജ്യത്തെ കുറിച്ച് യഹൂദർക്ക് ഈശോയുടെ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന ചിന്ത എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈശോയുടെ ദൈവരാജ്യം അവിടുന്ന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലൂടെ സ്ഥാപിച്ചതായിരുന്നു. അവിടുത്തെ സഹനമരണോത്ഥാനങ്ങളിലൂടെയാണ് ഈ ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം ഈശോ ഈ ഭൂമിയിൽ പൂർത്തിയാക്കിയതെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇസ്രായേലിൻ്റെ ചിന്ത, യഹൂദരുടെ ചിന്ത, അതിൻ്റെ ഭാഗമായി ശിഷ്യന്മാരുടെ ചിന്ത ഒരു രാഷ്ട്രീയ വിമോചകനെക്കുറിച്ചുള്ളതായിരുന്നു. ദാവീദിൻ്റെ കാലത്തുള്ള, സോളമൻ്റെ കാലത്തുള്ളതുപോലെയുള്ളൊരു രാജ്യം പുനഃസ്ഥാപിക്കുമെന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ടാണ് 6-ാം വാക്യത്തിൽ അവരെന്താ ചോദിക്കുന്നത്? 6-ാം വാക്യത്തിലെ ചോദ്യം എന്താണ് ശിഷ്യന്മാരുടേത്? ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞും അവർക്ക് ചോദിക്കാം എപ്പോഴാണ് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത്? പുനഃസ്ഥാപിക്കുന്നതാണെന്ന് എപ്പോഴാണെന്ന് ചോദിക്കുന്നത്? പുനഃസ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ മുമ്പുണ്ടായിരുന്ന രാജ്യം വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നാണ്. മുമ്പുണ്ടായിരുന്ന രാജ്യം നമുക്കറിയാം, ദാവീദിന്റെ കാലത്തും സോളമന്റെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഏകീകൃത രാജ്യമാണ്. അപ്പോൾ അവരുടെ ചിന്ത അപ്പോഴും ഉത്ഥാനത്തിന് ശേഷവും ഇപ്പോഴെങ്കിലും സ്ഥാപിക്കുമെന്നാണ് അവരുടെ ചിന്ത. ഈശോ മരിക്കുകയൊക്കെ ചെയ്തപ്പോൾ, അടക്കപ്പെടുകയും ചെയ്തപ്പോൾ അവരുടെ പ്രതീക്ഷയെല്ലാം തകർന്നു പോയായിരുന്നു. രാജ്യം ഇനിയിപ്പോൾ എങ്ങനെയാണ് രാജ്യം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വീണ്ടും പ്രതീക്ഷയായി. അതുകൊണ്ട് അവർ ചോദിക്കുക, നീ ഇപ്പോഴാണ് രാജ്യം പുനഃസ്ഥാപിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഈശോ അതിൻ്റെ 17-ാം വാക്യത്തിൽ ഒരു നെഗറ്റീവ് ആൻസർ നൽകുന്നുണ്ട്. അതെന്താണ്? 7-ാം വാക്യത്തിൽ പറയുന്ന നെഗറ്റീവ് ആൻസർ എന്താണ്? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ എപ്പോഴാണ് അല്ലെങ്കിൽ ഇപ്പോഴാണോ രാജ്യം പുനഃസ്ഥാപിക്കുന്നതെന്നാണ് ചോദിച്ചത് അല്ലെ. സമയത്തെ കുറിച്ചായിരുന്നു ചോദ്യം. അപ്പൊ ഈശോ പറഞ്ഞു, ആ സമയം എന്നുള്ളത് നിങ്ങൾ അങ്ങ് വിട്ടേറെ, അത് പിതാവിന്റെ കാര്യമാണ്. ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, പിതാവിന്റെ കാര്യമാണ്. ഇവർ ചോദിക്കുന്നത് രാജ്യം പുനഃസ്ഥാപിക്കുന്നത് എപ്പോഴാണെന്നാണല്ലോ. ഈശോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ രാജ്യം പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കപ്പെടാൻ പോകുന്നത് ഈശോയുടെ 2-ാമത്തെ ആഗമനത്തോടുകൂടിയാണ്. അവിടുത്തെ മനുഷ്യാവതാരത്തിൽ ആരംഭിച്ചു, ജീവിത പ്രവർത്തനങ്ങളിലൂടെ അവിടുന്ന് അത് സ്ഥാപിച്ചു, സഹനമരണോത്ഥാനങ്ങളിലൂടെ അതിനെ മുദ്ര വെച്ചു, പൂർത്തിയാകുന്നത് സഭയിലൂടെ അത് വളരുന്നു, 2-ാമത്തെ ആഗമനത്തിൽ പൂർത്തിയാകും.
അപ്പൊ ഇത് എപ്പോഴാണ് എന്നുള്ളത്, രണ്ടാമത്തെ ആഗമനം എപ്പോഴാണെന്നോ ലോകാവസാനം എപ്പോഴാണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അത് പിതാവായ ദൈവം നിശ്ചയിച്ച സമയമാണ്, അത് ദൈവത്തിന് വിട്ടേക്കുക എന്ന് പറഞ്ഞു. പക്ഷേ എട്ടാം വാക്യമാണ് ഈ ആക്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. നമുക്ക് ആ ഒന്നുകൂടെ വായിക്കാം, 1:8. അവൻ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നത് എന്നുള്ള കാര്യം ദൈവത്തിന് വിട്ടേറെ, അതേക്കുറിച്ച് വറി ചെയ്യേണ്ട. എങ്കിലും എന്നാൽ ഈ ദൈവരാജ്യ സ്ഥാപനത്തിൽ നിങ്ങൾക്കൊരു വലിയ റോളുണ്ട്, ഒരു വലിയ പങ്ക് നിർവഹിക്കാനുണ്ട് ഈ ദൈവരാജ്യ സ്ഥാപനത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്, അവരുടെ ചോദ്യത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉത്തരമാണ് എട്ടാം വാക്യത്തിൽ. എപ്പോഴാണ് രാജ്യം പുനഃസ്ഥാപിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഉത്തരം. ആദ്യം ഒരു നെഗറ്റീവായിട്ട് ഉത്തരം കൊടുത്തു, അത് സമയത്തെക്കുറിച്ച് നിങ്ങൾ വരെ ചെയ്യേണ്ട, പക്ഷേ യു ഹാവ് ഗോട്ട് എ റോൾ ടു പ്ലേ. ആ റോൾ എന്താണെന്ന് പറയുകയാണ്, പരിശുദ്ധാരൂപി നിങ്ങളുടെ മേൽ വരും, റൂഹാദകുരിശ നിങ്ങളുടെ മേൽ വരും, ഈ റൂഹാദകുരിശയുടെ ശക്തിയിൽ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അപ്പോൾ ഈശോ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർ, സ്ലീഹന്മാർ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ, എങ്ങനെ സാക്ഷ്യം വഹിക്കുമ്പോൾ, റൂഹായാൽ ശക്തിപ്പെടുത്തപ്പെട്ട് സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവരാജ്യം സംസ്ഥാപിതമാകും. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ, ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ അല്ലെ പുനഃസ്ഥാപിക്കപ്പെടുവാനുള്ള മാർഗം എന്താണെന്നാണ് ഈശോ എട്ടാം വാക്യത്തിൽ പറയുന്നത്. ഈശോയുടെ ദൃക്സാക്ഷികളായിരുന്ന, അവിടുത്തെ പരസ്യജീവിതത്തിൻ്റെ 3 വർഷക്കാലവും കൂടെ നടന്ന് ഈശോയുടെ പ്രവർത്തനങ്ങൾക്ക് അവിടുത്തെ പ്രബോധനങ്ങൾക്കെല്ലാം സാക്ഷികളായിരുന്ന സ്ലീഹന്മാർ റൂഹായാൽ നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവരാജ്യം സംസ്ഥാപിതമാകും. ഇനി വളരെ കൃത്യമായിട്ട് അതെങ്ങനെയാണ്, എവിടെ ആരംഭിക്കണം, എതിലെയാണ് പുരോഗമിക്കേണ്ടത്, എവിടെ അവസാനിക്കണമെന്നുള്ള കാര്യവും വളരെ വ്യക്തമായിട്ട് ഈ എട്ടാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. എവിടെ ആരംഭിക്കേണ്ടത്? ഓർസ്ലമിൽ ആരംഭിക്കണം, ജെറൂസലമിൽ ആരംഭിക്കണം. കാരണം ജെറൂസലമാണ് രക്ഷാപ്രവർത്തനങ്ങളുടെ കേന്ദ്ര സ്ഥാനം. ഇവിടെയാണ് ഈശോ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. ഇതാണ് രക്ഷയുടെ പ്രഭവ സ്ഥാനം, അതാണ് സോഴ്സ്, അവിടെയാണ്. അവിടേക്കാണ് ഈശോ തൻ്റെ പരസ്യകാലത്ത് ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു വന്നത്. നമുക്കറിയാം ഓർസ്ലമിലേക്കുള്ള യാത്ര നമ്മൾ ഓർക്കുന്നുണ്ട്, 3 സുവിശേഷന്മാരും വിവരിക്കുന്നത്. ഇനി ഈശോ ഈ ഓർസ്ലമിൽ നിന്ന് സ്ലീഹന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും വിടുകയാണ്. അപ്പോൾ ഇതുവരെ സുവിശേഷത്തിൽ കണ്ടതൊരു അസെൻഡിങ് ജേർണി ആയിരുന്നുവെങ്കിൽ, ഇനി ഇവർ ഡിസെൻഡിങ് ജേർണി ആരംഭിക്കുകയാണ്. ജെറൂസലമിൽ നിന്ന് ഇറങ്ങണം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും. ഇനി പോകേണ്ട വഴിയും വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ജെറൂസലമിൽ ആരംഭിച്ച്, ജെറൂസലം നമുക്കറിയാം യൂദയായുടെ തലസ്ഥാനമാണ്. അപ്പോൾ ഈ ജെറൂസലമിൽ ആരംഭിച്ച് യൂദയായിലൂടെ നീങ്ങി സമറിയായിലൂടെ വളർന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തണം. ഈ പഴമൊക്കെ കഴിക്കുന്നവരെല്ലാവർക്കും കൂടെ കൊടുക്കണം കേട്ടോ, തന്നെ കഴിക്കരുത്. പഴം കഴിക്കുന്നവരെ എല്ലാവർക്കും പഴം തരണമെന്ന് പറയായതേ അല്ലെ, ഞങ്ങൾ പലരും അല്ല, ഞങ്ങളിൽ ആരെങ്കിലും പലരും കൊതി വിട്ടുപോയാൽ പ്രശ്നമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് മിണ്ടുന്നില്ല, മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്, കുഴപ്പമില്ല. അപ്പോൾ ആരും കൊതി വിട്ടേക്കരുത് കേട്ടോ. അപ്പോൾ 1:8 നമ്മള്, 8 വാക്യം എന്ന് പറയുന്നത് 6 വാക്യത്തില് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ്. ശിഷ്യന്മാരുടെ ചോദ്യം ദൈവരാജ്യ സ്ഥാപനം എപ്പോഴാണ് നടക്കുന്നതെന്നാണ്. എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് വറി ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണെന്നാണ് 8 വാക്യത്തിൽ പറയുന്നത്. എങ്ങനെയാണ് ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നത്? ഈശോയുടെ ശിഷ്യന്മാർ റൂഹാത്മപുരുഷായാൽ നിറഞ്ഞ് ആ ശക്തിയിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവരാജ്യം സ്ഥാപിതമാകും. അപ്പോൾ എങ്ങനെയാണ് ദൈവരാജ്യം സ്ഥാപിതമാകുന്നത്? ഈശോയുടെ ശിഷ്യന്മാർ, ദൃക്സാക്ഷികളായ ശിഷ്യന്മാർ, സ്ലീഹന്മാർ റൂഹാത്മപുരുഷായാൽ നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ ദൈവരാജ്യം സ്ഥാപിതമാകും. ഇനി അത് ആരംഭിക്കേണ്ടത് ഓർസ്ലമിലാണ്.
പോകേണ്ട വഴി ഓർസലമിൽ നിന്ന് സമറിയ വഴി, അല്ലെങ്കിൽ ഓർസലമിൽ നിന്ന് ചുറ്റുമുള്ള യൂദയ സമറിയ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. ഈ കൽപ്പന 1:8 ഈശോ നൽകിയ കൽപ്പന, അത് വളരെ ശ്രദ്ധിച്ച് കാണണം. ആ കൽപ്പന നൽകിയിരിക്കുന്നത് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസംഗിക്കാനല്ല അവരോട് പറഞ്ഞിരിക്കുന്നത്. പ്രസംഗം ഈ സാക്ഷ്യം വഹിക്കലിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, പക്ഷെ ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സാക്ഷ്യം വഹിക്കലിൽ പ്രസംഗം ഉണ്ടാകാമെങ്കിലും പ്രസംഗം മാത്രമല്ല സാക്ഷ്യം വഹിക്കലെന്ന് നമുക്കറിയാം. പരമപ്രധാനമായിട്ടുള്ളത് നമ്മുടെ ജീവിത സാക്ഷ്യമാണ്. ശ്ലീഹന്മാരുടെ കാര്യത്തിലും അത് തന്നെയായിരുന്നു. ഇനി നടപടി പുസ്തകം മുഴുവനും വിവരിക്കുന്നത് ഈ 1:8 ഈ ഉദ്ധതനായ ഈശോയുടെ കൽപ്പനയുടെ പൂർത്തീകരണമാണ്. അപ്പോൾ 1:8 4 ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യം പറയുന്നത് പരിശുദ്ധാരൂപി നിങ്ങളുടെ മേൽ വരും. ഈ സംഭവമാണ് 2 ആദ്യത്തെ 13 വാക്യങ്ങളിൽ വിവരിക്കുന്നത്. 2 1-13 വാക്യങ്ങൾ നമുക്കത് മുഴുവൻ വായിക്കണ്ട, കാരണം അത് ദീർഘമായ ഒരു ടെക്സ്റ്റ് ആയതുകൊണ്ട്. എന്താണ് 2 പറയുന്നതെന്ന് നോക്കാം. 2 പറയുന്നത് എന്താണ്? തലക്കെട്ടൊന്ന് നോക്കി, വായിക്കണമെന്നില്ല. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആഗമനമാണ്. നമുക്കറിയാം പന്തക്കുസ്താ ദിനത്തില്, അതായത് ഈശോ സ്വർഗാരോഹണം ചെയ്ത് 10 കൂടെ കഴിയുമ്പോഴാണ് ഈ റൂഹായുടെ ആഗമനം. അപ്പോൾ 1:8 ആദ്യം പറഞ്ഞ കാര്യം എന്തായിരുന്നു? 1:8 തുടങ്ങുന്നത് എന്താ പറഞ്ഞുകൊണ്ടായിരുന്നു? അപ്പോൾ 2 ആദ്യത്തെ 13 വാക്യങ്ങളില് പരിശുദ്ധാരൂപി അവരുടെ മേൽ വന്നു, അവർ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ശക്തി പ്രാപിച്ചതിൻ്റെ അടയാളമായിട്ട് അവര് വിവിധ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതിൻ്റെ അർത്ഥം സുലീഹന്മാര് അവരുടെ ഭാഷയിൽ സംസാരിച്ചു, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പന്തക്കുസ്താ തിരുനാളിന് വേണ്ടി. പന്തക്കുസ്താ തിരുനാൾ മുൻപ് യഹൂദരുടെ തിരുനാൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ തിരുനാളിന് വേണ്ടി ഓർസലമിൽ സമ്മേളിച്ചിരുന്ന യഹൂദര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിരുന്ന, ഇന്ത്യയിൽ നിന്ന് പോലും പോയിട്ടുണ്ടായിരുന്നറിയാവില്ലേ. പാർത്ഥ്യക്കാരും മേദ്യക്കാരും ഒക്കെ ഉണ്ടെന്ന് പറയുന്നില്ലേ. ആ പാർത്ഥ്യ എന്ന് പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പാർത്ഥ്യ വടക്കുള്ള ഇന്ത്യയുടെ പ്രദേശങ്ങൾ പലതും ഈ പാർത്ഥ്യ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പോലുമുള്ള യഹൂദര് അന്ന് ഓർസലമിനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലെത്തിയ യഹൂദർക്ക് സ്ത്രീയന്മാർ പറഞ്ഞ കാര്യം അവരവരുടെ ഭാഷകളിൽ വ്യക്തമായി. അല്ലാതെ ഒരേ സമയം സ്ത്രീയന്മാർ പല ഭാഷകളിൽ സംസാരിച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാകുകയല്ലോ. ഇപ്പം നമ്മളിപ്പോൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടെ വായിച്ചാൽ വല്ലവർക്കും വല്ല പിടി കിട്ടുമോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇരുന്നത്. പക്ഷേ സ്ത്രീയന്മാർ സംസാരിച്ച കാര്യം അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഭാഷകളിൽ മനസ്സിലായി. അപ്പം ഈ റൂഹ വന്നതിൻ്റെ ശക്തിയുടെ അടയാളമായിരുന്നു. അപ്പോൾ 1:8 പറഞ്ഞ ആദ്യം പറഞ്ഞ കാര്യം പൂർത്തിയായി. പരിശുദ്ധാരൂപി വന്ന് നിങ്ങൾ പരിശുദ്ധാരൂപിയിൽ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നെ എന്താ പറയുന്നത്? നിങ്ങൾ 1:8 പറയുന്ന 2 കാര്യം എന്താണ്? നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ വീണ്ടും 3 കാര്യങ്ങളാണ്. യൂദയായും ജെറൂസലേമിലും ജെറൂസലേമും ഒന്നിച്ചു പോകുന്നതാണ്. അതായത് യൂദയായുടെ തലസ്ഥാനമാണ് ജെറൂസലേം. ഇപ്പൊ തിരുവനന്തപുരത്തും കേരളത്തിലും എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം തിരുവനന്തപുരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തലസ്ഥാനമായതുകൊണ്ട് തിരുവനന്തപുരത്തും കേരളത്തിലും പിന്നെ പുറത്തേക്ക് പോവുകയാണ്, കേരളത്തിന് വെളിയിൽ. സമറിയ എന്ന് പറയുന്നത് തമിഴ്നാടോ ആന്ധ്രയോ കർണാടകയോ ഒക്കെ പറയുന്നത് പോലെയാകാം, പിന്നെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ. അപ്പോൾ 3 ഘട്ടങ്ങൾ, സാക്ഷ്യം വഹിക്കലിൻ്റെ 3 ഘട്ടങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈശോ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം സാക്ഷ്യം വഹിക്കേണ്ടത് ജെറൂസലേമിലും യൂദയായിലുമാണ്. അത് രണ്ടും ഒന്നിച്ച് കാണാനുള്ള കാരണം ഞാൻ പറഞ്ഞു, യൂദയായുടെ തലസ്ഥാനമാണ് ജെറൂസലേം, ഓർസലേം. അതുകൊണ്ട് അത് ഒന്നിച്ചു പോകുന്നതാണ്. അപ്പോൾ യൂദയായാലും ജെറൂസലേമിലും യൂദയായാലും, ഈ ജെറൂസലേമിലാണ് ഇവർ ഈ പന്തക്കുസ്താ തിരുനാളിന് ഒന്നിച്ചു കൂടിയിരുന്നത്. അവിടെയായിരുന്നു ദേവാലയം. അവിടെ ദേവാലയത്തിൻ്റെ സമീപ പ്രദേശത്ത് തന്നെയായിരുന്നു ഈ ഊട്ടുശാല. ഊട്ടുശാലയിൽ അവർ ധ്യാനിച്ചിരിക്കുമ്പോഴാണ് റൂഹ അവരുടെ മേൽ വന്നത്. അപ്പോൾ ആ ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവിടെ ചുറ്റും കൂടിയിരുന്ന യഹൂദരോട്
ആദ്യ ദിവസം തന്നെ പത്രോസ് ലീഹ പ്രസംഗിക്കുന്നത്. നമുക്ക് രണ്ടാം അധ്യായം 14 വാക്യം മാത്രം ഒന്ന് വായിക്കാം. ആ 14, 15 വാക്യങ്ങൾ വായിക്കാം. രണ്ടാം അധ്യായം 14, 15 വാക്യങ്ങൾ. എന്നാൽ പത്രോസ് പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3 മണിക്കൂറിലേ ആയിട്ടുള്ളൂ. ഓക്കെ, അതായത് പരിശുദ്ധാരോപി വന്നു കഴിഞ്ഞ് ഇവരെ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നത് കേട്ടപ്പം അവിടെ കൂടിയിരുന്ന യഹൂദര് ചിലർ പറഞ്ഞു, ഓ ഇവര് രാവിലെ തന്നെ പൂസായിരിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴ് പത്രോസ് ലീഹ എഴുന്നേറ്റ് പറയുകയാണ്, യോഹന്നാനോട് കൂടെയാണ്, മറ്റ് 11 പേരോടും കൂടെയാണ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ഇത് പൂസായതൊന്നുമല്ല, കാരണം നേരം എടുത്തല്ലേ ഉള്ളൂ, ഇത്ര നേരത്തെ ഏതായാലും ആരും പൂസാകാനൊന്നും സാധ്യതയില്ല, ലഹരി പിടിച്ച് മത്ത് പിടിച്ചതൊന്നും അല്ല. മറിച്ച് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-3 അധ്യായം ആദ്യ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, അവസാന നാളുകളിൽ ദൈവം മുൻകൂട്ടി പ്രവാചകങ്ങളിലൂടെ പറഞ്ഞിരുന്നത് പോലെ തൻ്റെ അരൂപിയെ അയച്ചിരിക്കുന്നതാണ്, റൂഹായെ അയച്ചതാണ് എന്ന് പറഞ്ഞ് പത്രോസ് ലീഹ വിശദീകരിക്കുകയാണ്. അപ്പോൾ ആരെ അഡ്രസ്സ് ചെയ്താണ് 14-ാം വാക്യത്തില് അല്ലെങ്കിൽ 15-ാം വാക്യത്തില് പത്രോസ് സംസാരിക്കുന്നത്? യഹൂദരെ, ജെറുസലേമിൽ വസിക്കുന്നവരെ. അപ്പോൾ യഹൂദ ജനത എന്ന് പറയുന്ന യൂദയായിട്ടുള്ളവരെ അല്ലെങ്കിൽ യഹൂദരായിട്ടുള്ളവരെ, പിന്നെ ജെറുസലേമിൽ വസിക്കുന്നവരോടാണ്. അപ്പോൾ ആരെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ 2-ാം അധ്യായം 14-ാം വാക്യം മുതൽ 8-ാം അധ്യായം 3-ാം വാക്യം വരെ പത്രോസും മറ്റ് സ്ത്രീഹന്മാരും ജെറുസലേമിലും യൂദയായിലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ് വിവരിക്കുന്നത്. 2:14 മുതൽ 8:3 വരെ നമുക്ക് 8-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോൾ പിടികിട്ടും അത് എന്തുകൊണ്ടാണ് 8:3 വരെ എന്നുള്ളത്. 8-ാം അധ്യായത്തിലെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കാം. സാവൂൾ ഈ മതത്തെ അനുകൂലിച്ചു. അന്ന് ജെറൂസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വിശ്വാസികൾ സ്തേഫാസിനോസിനെ സംസ്കരിച്ചു. അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു. എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീടുതോറും കയറി ഇറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കി. 4-ാം വാക്യം കൂടി. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. 5 കൂടി. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഈ 8-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളില് 4-5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഇതുവരെ അവർ നിന്നിരുന്നത് യൂദയ ജെറൂസലേം പ്രദേശത്തായിരുന്നു, ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട്. 8-ാം അധ്യായം 4-ാം വാക്യം മുതല് അങ്ങോട്ട് സാക്ഷ്യം വെളിയിലേക്ക് പോവുകയാണ്. സാക്ഷ്യം വഹിക്കാനായിട്ട് അവര് ജെറൂസലം യൂറിയ വിട്ട്, അതായത് തിരുവനന്തപുരം കേരളം വിട്ട് അവർ പുറത്തേക്ക് പോവുകയാണ്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യം പോകുന്ന പ്രദേശം ഏതാണ്? സമരിയയാണ്. എന്തുകൊണ്ടാണ് സമരിയയിലേക്ക് പോകുന്നത്? 1:8 ഈശോ കൃത്യമായിട്ട് പറഞ്ഞായിരുന്നു ജെറൂസലം യൂറിയാലും വിട്ടായ അല്ല, അന്നാണ് എങ്ങനെയാണ് പറഞ്ഞേ? 1:8 പറഞ്ഞതോ? ഒന്നുകൂടെ നോക്കിയേ, 1:8 ആദ്യം വരും ജെറൂസലേമിലും യൂദയായാലും സമരിയ മുഴുവനിലുമാണ്. അപ്പോൾ ആ കൃത്യം ക്രമത്തിൽ തന്നെയാ പോകുന്നത്. ജെറൂസലേമിൽ ആരംഭിച്ചു, ഇനി പോകേണ്ടത് എവിടെയാണ്? അല്ല, അതിനു മുമ്പ് ലോകത്തിന്റെ അതിർത്തികൾ. ജെറൂസലേമും യൂദയായും കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകേണ്ടത്? സമരിയ. അതുകൊണ്ടാണ് 8-ാം അധ്യായം ഞാൻ പറഞ്ഞു, 2-ാം അധ്യായം 14-ാം വാക്യം മുതല് 8-ാം അധ്യായം 3-ാം വാക്യം വരെ ജെറൂസലേമിലും യൂദയായാലും സാക്ഷ്യം വഹിക്കുന്നതാണ് കാണുന്നത്. 8:4 മുതൽ നമ്മൾ കാണുന്നത് എങ്ങോട്ട് സാക്ഷ്യവുമായി പോകുന്നതാണ്? 8:4 മുതൽ സമറിയായിലേക്കാണ്. അത് കൃത്യമാ, ആ ഈശോ 1:8 പറഞ്ഞതിന്റെ പൂർത്തീകരണം തന്നെയാണ്, സമറിയായിലേക്ക് പോവുകയാണ്. ആ സമരിയയിലെ സാക്ഷ്യമാണ് 8-ാം അധ്യായത്തിലെ 40-ാം വാക്യം വരെ, അതായത് 8-ാം അധ്യായം മുഴുവനും സമറിയായിലുള്ള ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കലിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത് സ്ലീഹന്മാർ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും ആദ്യം പോകുന്നത് ഡീക്കന്മാരിൽ ഒരുവനായ ഫിലിപ്പോസ് ആണ്.
ആറാം അധ്യായത്തിൽ നമ്മൾ കാണും. ആറാം അധ്യായത്തിൽ സ്ലീഹന്മാർ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി ഏഴ് ഡീക്കന്മാരെ നിയമിക്കുന്നുണ്ട്. അതിലൊരുവനായ എസ്തപ്പാനോസിന്റെ രക്തസാക്ഷിത്വമാണ് ഏഴാം അധ്യായത്തിൽ വിവരിക്കുന്നത്. അദ്ദേഹത്തെ യഹൂദർ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ രണ്ടാമത്തെ ആൾ പീലിപ്പോസ് ആയിരുന്നു. ആ പീലിപ്പോസ് ആണ് പിന്നെ സമറിയയിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ പീലിപ്പോസിന്റെ ഒരു തന്നെയുള്ള ഒരു പരിപാടിയല്ല. അതിനുശേഷം സ്ലീഹന്മാർ സമറിയയിൽ വന്ന് ആ വിശ്വാസികളുടെ മേൽ പ്രാർത്ഥിക്കുന്നതും അവർക്ക് പരിശുദ്ധാരൂപി കിട്ടുന്നതുമില്ല നമ്മൾ അവിടെ കാണുന്നുമുണ്ട്. അപ്പോൾ ഈശോ 1:8 പറഞ്ഞ അതേ ആ പ്രോഗ്രാം ഇവർ പൂർത്തിയാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധാരൂപി വന്നത് നമ്മൾ കണ്ടു 2:13 2:14-3 ജെറൂസലേമിലും യൂദയായാലും സാക്ഷ്യം വഹിക്കുന്നത് കണ്ടു. പിന്നെ ഈശോ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നാണ്? സമറിയയിലേക്ക് പോകണമെന്നാണ്. സമറിയയിലെ പ്രവർത്തനമാണ് 8:4-40 കാണുന്നത്. ഇനി 1:8 ഒരു കാര്യം കൂടി, ഒരു ഘട്ടം കൂടി ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? സമറിയയിലും സമറിയ മുഴുവൻ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകണം. ഭൂമിയുടെ അതിർത്തികൾ വരെ പോകണം എന്ന് പറയുന്നത് ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകണം. ഇപ്രകാരം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിജാതിയരുടെ പക്കലേക്ക് പോകണമെന്നാണ്. ആരംഭിച്ചത് നമുക്കറിയാം ജെറൂസലമിലും യൂദയായാലുമാണ്. ജെറൂസലം എന്ന് പറയുന്നത് യഹൂദ മതത്തിന്റെ കേന്ദ്ര സ്ഥാനമാണ്. അതായിരുന്നു അവരുടെ തലസ്ഥാനം, അതായിരുന്നു അവരുടെ ദേവാലയം നിലനിന്നിരുന്ന സ്ഥലം. അവിടെ ആരംഭിച്ച് യൂദയ മുഴുവനിലും, പിന്നെ സമറിയ എന്ന് പറയുന്നത് യഹൂദരും വിജാതിയരും ഇടകലർന്ന് ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു. പകുതി യഹൂദരും പകുതി വിജാതിയരുമായിരുന്നു. അവിടെ നിന്ന് ഇനി പോകേണ്ടത് വിജാതിയരുടെ പക്കലേക്കാണ്. ലോകത്തിന്റെ അതിർത്തികൾ വരെ എന്ന് പറയുമ്പോൾ യഹൂദരല്ലാത്തവരുടെ നാടുകളിലേക്ക്, ഭൂമിയുടെ അതിർത്തികൾ വരെ. അപ്പൊ യഹൂദര് ആദ്യം യഹൂദരിൽ ആരംഭിക്കുന്നു സാക്ഷ്യം വഹിക്കല്, പിന്നീട് പോകേണ്ടത് ലോകത്തിന്റെ അതിർത്തികൾ വരെ, വിജാതിയരിൽ എല്ലാവരിലേക്കും പോകണം. എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടേക്കെല്ലാം പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ലോകത്തിന്റെ അതിർത്തികൾ വരെ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ വിജാതിയരിലേക്കും സാക്ഷ്യം വ്യാപിപ്പിക്കണം എന്നുള്ള കൽപ്പനയാണ്. അപ്പോൾ നമ്മൾ 8:40 വരെയാണ് കണ്ടത്. 8:40 വരെ. ഇനിയുള്ളത് 9:00. 9:00 വിവരിക്കുന്ന സംഭവം എന്താണെന്ന് നോക്കിയേ. 9:00 വിവരിക്കുന്ന സംഭവം എന്താണ്? സാവൂളിന്റെ മാനസാന്തരമാണ്. സാവൂൾ ആരായിരുന്നു എന്ന് 8:00 ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ കണ്ടു. സാവൂള് പീഡിപ്പിച്ചിരുന്നയാളാണ്. എസ്തപ്പാനോസിനെ കല്ലെറിയുന്നതിൽ അദ്ദേഹം കൂട്ടു നിന്നു. കല്ലെറിയാൻ പോയ കോട്ടൊക്കെ മേടിച്ച് സൂക്ഷിച്ചത് പൗലോസ് ആയിരുന്നു. അത് തന്നെയല്ല, അതിനുശേഷം അദ്ദേഹം വീടുകൾ കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ പിടിച്ച് ബന്ധിച്ച് അല്ലേ പീഡിപ്പിച്ചിരുന്നു. അതേ കാര്യം തന്നെ 9:00 ആദ്യത്തെ വാക്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈ പൗലോസിന്റെ ഈശോയെ കണ്ടുമുട്ടുന്ന രംഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുസ്തകത്തിലെ, ഈ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. 3 രംഗങ്ങളിൽ ലൂക്കാ തന്നെ ഈ സംഭവം വിവരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആദ്യത്തെ വിവരണം ഒന്ന് വായിക്കാം. 9:00 ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാര് ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുപോരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു, സാവൂൾ സാവൂൾ നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായികയാൽ സ്തബ്ധരായി നിന്നുപോയി. സാവൂൾ നിലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നമുക്ക് 15 വരെ വായിക്കാം. 15-16 വരെ. അനനിയാസ് എന്നു പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിൽ ഉണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ് അവൻ വിളി കേട്ടു, കർത്താവെ ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിന്റെ ഭവനത്തിൽ തർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തന്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവനൊരു ദർശനമുണ്ടായിരിക്കുന്നു. അനനിയാസ് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. ഒരു വാചകം കൂടി. എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. ഓക്കെ, താങ്ക് യു. അപ്പോ 15-ാം വാക്യം, അങ്ങനെ അദ്ദേഹത്തിനുണ്ടാകുന്ന, പൗലോസിനുണ്ടാകുന്ന മിശിഹാനുഭവത്തെ കുറിച്ച് നമ്മൾ കണ്ടു. സഭയെ പീഡിപ്പിച്ചിരുന്ന പൗലോസിനോട് ഈശോ ചോദിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് എന്നെ പീഡിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്, സഭയെ പീഡിപ്പിക്കുന്നതല്ല ചോദിക്കുന്നത്. അപ്പം സഭ മിശിഹായുടെ മൗലിക ശരീരമാണ് എന്നുള്ള സത്യം മനസ്സിലാകുന്നത് ഈശോയുടെ തുടർച്ചയാണ് സഭ എന്നുള്ള സത്യം മനസ്സിലാകുന്നത് പൗലോസ് ഗ്രഹിക്കുന്നതും, കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ മിശിഹായുടെ ശരീരമാണ് സഭ എന്നുള്ള ദൈവശാസ്ത്രം വികസിപ്പിക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിവിടെയുള്ള ഈശോയുടെ, ഉദ്ധതനായ ഈശോയുടെ ഈ ചോദ്യത്തിൽ നിന്നാണ്. സഭ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം അവിടെയുണ്ട്. സഭ മിശിഹായുടെ ശരീരമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പൗലോസ് പീഡിപ്പിച്ചിരുന്നത് സഭാംഗങ്ങളെയാണ്, വിശ്വാസികളെയാണ്. മിശിഹായാണ് ഈ മൗലിക ശരീരത്തിൻ്റെ ശിരസ്. നമുക്കറിയാം, നമ്മൾ കാലയിൽ ഒരാൾ കയറി ചവിട്ടിയാൽ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്നത് എവിടം കൊണ്ടായിരിക്കും, നമ്മൾ ശരീരത്തിന്റെ എവിടം കൊണ്ടായിരിക്കും, കൈകൊണ്ട്. കൈകൊണ്ടാണ്, കണ്ണുകൊണ്ടും പറയും. പക്ഷെ ഈ കൈയുടെയും കണ്ണിന്റെയും ഒക്കെ പ്രകടനം, പ്രവർത്തനം എവിടെ നിന്നാണ് അതിന്റെ കമാൻഡ് പോകുന്നത്? കൈ തന്നെ തലയിൽ നിന്നാണ്, ശിരസിൽ നിന്നാണ് അല്ലേ, ശിരസിൽ നിന്നാണ്. അപ്പോൾ ചവിട്ടിയത്, പൗലോസ് ചവിട്ടിയിരുന്നത് അല്ലെങ്കിൽ തൊഴിച്ചിരുന്നത് സഭയെയാണ്, പീഡിപ്പിച്ചിരുന്നത് സഭയെയാണ്, സഭാംഗങ്ങളെയാണ്. സഭാംഗങ്ങൾ എന്ന് പറയുന്നത് മിശിഹായുടെ മൗലിക ശരീരത്തിലെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. അപ്പോൾ ഈ കൈക്കിട്ടും കാലിൻ്റെ ഒക്കെ ചവിട്ടും തൊഴിയും കിട്ടിയപ്പം ആദ്യം പ്രതികരിക്കുന്നത് ആരാണ്? ഈ ശരീരത്തിൻ്റെ ശിരസ്സായ ഈശോ തന്നെയാണ്. എന്നിട്ട് ഈശോ ചോദിക്കുന്നത്, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരീരത്തെ പീഡിപ്പിക്കുന്നവർ, ശരീരത്തിലെ ഓരോ അവയവത്തെയും പീഡിപ്പിക്കുന്നവർ പീഡിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ശിരസായ ഈശോയെ തന്നെയാണ്, ഈശോയുടെ തുടർച്ചയാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഈശോയാണെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ കണ്ടായിരുന്നു. ഈശോയുടെ പ്രബോധന വിഷയമാണ്, ഈശോ തന്നെയാണ് ദൈവരാജ്യം. കാരണം ദൈവത്തിൻ്റെ ഹിതം നടപ്പാകുന്ന സ്ഥലവും സംവിധാനവുമാണല്ലോ ദൈവരാജ്യം. അത് അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റത് ഈശോ തന്നെയാണ്, ഈശോയുടെ ജീവിതത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ ദൈവഹിതം നിറവേറ്റുന്ന ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ തുടർച്ചയാണല്ലോ ശ്ലീഹന്മാർ തുടർന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ തുടർച്ചയായിട്ട് ഉദ്ധതനായ ഈശോയ്ക്ക് ശ്ലീഹന്മാർ സാക്ഷ്യം വഹിച്ചപ്പോൾ രൂപം കൊണ്ട തിരുസഭയാണ് ഈശോയുടെ തുടർച്ച, ഈശോയുടെ ശരീരം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കുന്നത് തിരുസഭയിലാണ്. ശ്ലീഹന്മാരുടെ പ്രഘോഷണ ഫലമായി പന്തക്കുസ്താ ദിനം മുതൽ അവർ ലോകത്തിൻ്റെ എവിടെയെല്ലാം പോയി ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുവോ അവിടെയെല്ലാം രൂപം കൊണ്ട സഭാ സമൂഹങ്ങളാണ് യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ ദൃശ്യരൂപങ്ങൾ. ദൈവരാജ്യം എന്ന് നിലനിൽക്കുന്നത് ലോകമെമ്പാടുമുള്ള തിരുസഭയിലാണ്, സ്ലീഹന്മാരാൽ സ്ഥാപിതമായ തിരുസഭയിലാണ്. സ്ലീഹന്മാര് 12 പേരുണ്ടായിരുന്നത് കൊണ്ട് ഈ 12 സ്ലീഹന്മാരിലും കൂടി സ്ഥാപിതമായ സഭാ കൂട്ടായ്മയിലാണ്. ഇതിലേതെങ്കിലും ഒരു സ്ലീഹ മാത്രം സ്ഥാപിച്ച സഭയിലല്ല. അതുകൊണ്ടാണ് സഭകളുടെ കൂട്ടായ്മയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. 12 സ്ലീഹന്മാരുടെയും പ്രഘോഷണ ഫലമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ട സഭാ സമൂഹങ്ങളിലാണ് ദൈവരാജ്യം നിലനിൽക്കുന്നത്. ഇതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എന്നാണ് മിശിഹായുടെ 2-ാമത്തെ ആഗമനത്തോടു കൂടിയാണ്. താനും 15-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. 9-15 ഒന്നുകൂടെ വായിക്കാം. ജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. എന്റെ നാമത്തെ പ്രതി
മതി, 15 മാത്രം മതി, 15 മാത്രം മതി. അപ്പൊ എന്തിനാണ് പൗലോസിനെ വിളിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ്. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എന്റെ നാമം വഹിക്കുവാനുള്ളവനാണ്. അപ്പോൾ പ്രൈമറി പർപ്പസ്, പൗലോസിനെ വിളിക്കുന്നതിന്റെ പ്രൈമറി പർപ്പസ് വിജാതിയർക്ക് സുവിശേഷം അറിയിക്കാനാണ്. വിജാതിയുടെ മുൻപിൽ എന്റെ നാമം വഹിക്കാനാണെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ്. വിജാതിയരുടെ മുൻപിൽ വിജാതിയുടെ സ്ലീഹ എന്നറിയപ്പെടുന്നത് ആരാണ്? സ്ലീഹയാണ്. അതുകൊണ്ടാണ്, അതിൻ്റെയാണ്, അതാണ് നമ്മളിവിടെ കാണുന്നത്. പൗലോസിനെ വിളിക്കുമ്പോൾ തന്നെ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിളിക്കുന്നത് പ്രധാനമായിട്ടും മുഖ്യമായിട്ടും വിജാതിയുടെ ഇടയിൽ എനിക്ക് സാക്ഷ്യം വഹിക്കാനാണ്. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് രാജാക്കന്മാരുടെ മുമ്പിൽ പോകേണ്ടി വരും, യഹൂദരുടെ മുമ്പിൽ പോകേണ്ടി വരും. പക്ഷെ മുഖ്യമായിട്ടും പൗലോസിന്റെ ധർമ്മം വിജാതിയർക്ക് ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഈ പൗലോസിന്റെ മൂന്ന് പ്രേക്ഷിതയാത്രകളാണ് നമ്മൾ ഈ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസിൽ കാണുന്നത്. ആദ്യത്തെ പ്രേക്ഷിതയാത്ര ആരംഭിക്കുന്നത് 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 13-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ. അന്ത്യോക്യയിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു. ബർണബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, ക്രേനക്കാരൻ ലുസിയോസ്, സാമന്ത രാജാവായ ഹെറോദോസിനോടുകൂടെ വളർന്ന മനായേൻ, സാവൂൾ എന്നിവർ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു. എന്തിനു പറഞ്ഞയച്ചു? സാക്ഷ്യം വഹിക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. പൗലോസിന്റെ ആദ്യത്തെ പ്രേക്ഷിതയാത്രയാണ് നമ്മളിവിടെ കാണുന്നത്. വിജാതിയുടെ വക്കിലേക്ക് സുവിശേഷവുമായിട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് 13-ാം അധ്യായത്തിലെ ആദ്യ വാക്യം മുതൽ ആരംഭിക്കുന്നത്, 14-ാം അധ്യായത്തിന്റെ അവസാനം വരെ നമ്മൾ കാണുന്നത് ആദ്യത്തെ പ്രേക്ഷിതയാത്രയാണ്. പൗലോസിന്റെ എത്ര പ്രേക്ഷിതയാത്രയാണ് ഉള്ളത്? മൂന്നെണ്ണമാണ്. രണ്ടാമത്തെ യാത്ര നമ്മൾ കാണുന്നത് പൗലോസ് ആരംഭിക്കുന്നത് 15-ാം അധ്യായം 36-ാം വാക്യം മുതലാണ്. 15-ാം അധ്യായം 36 മുതല് ആ ഭാഗം ഒന്ന് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് രണ്ടാം പ്രേക്ഷിതയാത്ര? വേർപിരിയുന്നതിന്റെ അത് അവിടെ കാരണം വിവരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ ഒരല്പം കഴിയുമ്പോൾ കാണും. അപ്പോൾ അവിടെ രണ്ടാമത്തെ യാത്ര ആരംഭിക്കുകയാണ്. 15-ാം അധ്യായം 36-ാം വാക്യത്തിൽ ആരംഭിച്ചിട്ട് പിന്നെ 18-ാം അധ്യായം 22-ാം വാക്യം വരെയാണ് രണ്ടാമത്തെ യാത്ര തുടരുന്നത്. അപ്പോൾ 15-ാം അധ്യായം 36 മുതൽ 18-ാം അധ്യായം 22 വരെയാണ് രണ്ടാമത്തെ പ്രേക്ഷിത യാത്ര. ഇനി 18-ാം അധ്യായം 23-ാം വാക്യം മുതൽ മൂന്നാമത്തെ പ്രേക്ഷിത യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര തുടർന്ന് 20-ാം അധ്യായത്തിന്റെ അവസാനം യാത്ര അവസാനിക്കും. 21-ാം അധ്യായം 16-ാം വാക്യം വരെ അത് പോകും. 21-16 ആകുമ്പോഴേക്കും അവര് ജെറൂസലമിൽ എത്തുകയും ചെയ്യും. എവിടെ നിന്ന് സാക്ഷ്യം ആരംഭിച്ചോ അവിടെ എത്തും 21-ാം അധ്യായം 16-ാം വാക്യം ആകുമ്പോഴേ. അപ്പോൾ മറക്കരുത് എന്തിനു വേണ്ടിയാണ് പൗലോസിനെ വിളിച്ചതെന്നുള്ളത്. പൗലോസിനോട് പറഞ്ഞു, വിജാതിയരുടെ ഇടയിൽ പിന്നെ രാജാക്കന്മാരുടെ മുമ്പിലും ഇസ്രായേൽ ജനം മുഴുവൻ്റെയും മുമ്പിൽ എനിക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയാണ് വിളിക്കുന്നത് എന്ന് 9-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമ്മൾ കണ്ടു. അവിടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 16-ാം വാക്യം വായിക്കണമെന്ന് നമ്മൾ നിർബന്ധിച്ചായിരുന്നു. 16-ാം വാക്യത്തിൽ 9-16 പറഞ്ഞത് എന്തായിരുന്നു? എന്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കും. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ആരെയെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആ ദൗത്യ നിർവഹണത്തിൽ നിശ്ചയമായിട്ട് സഹനമുണ്ടാകും. എത്ര വലിയ വിളിയാണോ ലഭിക്കുന്നത് അത്ര വലിയ സഹനമുണ്ടാകും. അപ്പോൾ സഹനത്തിലൂടെ, കാരണം ഈശോയുടെ വഴി സഹനത്തിൻ്റെ വഴിയായിരുന്നു. അവിടുന്ന് സഹനത്തിലൂടെയും മരണത്തിലൂടെയുമാണ് ജീവനിലേക്ക് പ്രവേശിച്ചത്. ജീവനിലേക്കുള്ള വഴി തന്നെയാണ്
ഈ സാക്ഷ്യം വഹിക്കുന്നവരും പഠിപ്പിക്കുന്നതും പ്രഘോഷിക്കുന്നതും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ അവർ ഈ ഇതിന് സാക്ഷ്യം വഹിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്, പ്രഘോഷിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതിൽ നിശ്ചയമായിട്ടും ഇവർക്കും ഈ പറയുന്ന സഹനമുണ്ടാകും. പൗലോസ് ശ്ലീഹായ്ക്ക് എന്തുമാത്രം സഹനമുണ്ടായി എന്നുള്ളത് ഈ മൂന്ന് യാത്രകൾക്കിടയിലും നമുക്ക് കാണാൻ സാധിക്കും. ചെന്ന് സിനഗോഗിലെ സാബത്ത് ദിവസമാണ് ഓരോ സ്ഥലത്തും പോയി പ്രസംഗിക്കാൻ തുടങ്ങിയത്, സാക്ഷ്യം വഹിക്കാൻ തുടങ്ങിയത്. പക്ഷെ അവിടെ നിന്ന് ഏതാനും ചിലർ മാത്രമേ ഈശോയിൽ വിശ്വസിച്ചുള്ളൂ, ഭൂരിഭാഗവും തള്ളിക്കളയുകയാണ് ചെയ്തത്. അത് തന്നെയല്ല, ആ പ്രദേശത്ത് നിന്ന് തന്നെ ഇവരെ പലരും പല സ്ഥലത്തു നിന്ന് ഇവരെ ഓടിക്കുകയാണ് ചെയ്തത്. എങ്കിലും മടുപ്പൊന്നും തോന്നാതെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്ത സാബത്ത് ദിവസം, അടുത്ത ശനിയാഴ്ച ദിവസം വേറൊരു സിനഗോഗിൽ പോയി പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ ഒരു മടിയുമില്ലാതെ ഈ സഹനം പലയിടത്തു നിന്നും. കൊരിന്തോസുകാർക്കുള്ള രണ്ടാം ലേഖനത്തിൽ പൗലോസ് ശ്ലീഹാ പറയുന്നത് പോലെ എന്തുമാത്രം സഹനമേൽക്കേണ്ടി വന്നു, എന്തുമാത്രം യഹൂദരിൽ തന്നെ അടി മേടിക്കേണ്ടി വന്നു, എത്രയോ രാവും പകലും കടലിലൂടെ ഇവർ യാത്ര ചെയ്യേണ്ടി വന്നു, വെള്ളത്തിൽ കഴിയേണ്ടത് വന്ന് അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ കഴിഞ്ഞ് പോയ ദിവസങ്ങൾ, എത്രമാത്രം അപമാനം സഹിക്കേണ്ടി വന്നു, ഇതെല്ലാം ഈ 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ മുൻകൂട്ടി പറഞ്ഞിരുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പൗലോസ് അത് മനസ്സിലാക്കിയിരുന്നത് കൊണ്ട് ഇതിനകത്തൊന്നും അദ്ദേഹം ചഞ്ചലനായില്ല, ഇളകിയില്ല. ഇതിൻ്റെ പൂർണ്ണതയാണ് നമ്മൾ 21-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞില്ലേ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് 21-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ. ജെറൂസലമിൽ എത്തിക്കഴിയുമ്പോൾ പൗലോസ് അവിടെ വെച്ച് ബന്ധനസ്ഥനാവുകയാണ്. 21-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ വെച്ച് ബന്ധിച്ച് യഹൂദര് പൗലോസിനെ വിചാരണ ചെയ്യുന്നു. അപ്പോൾ കിട്ടിയ അവസരം യഹൂദർക്ക് മുമ്പിൽ വരുമ്പോൾ അവിടെയും പൗലോസ് ലിഹായും ഈശോയ്ക്ക് വിചാരണയ്ക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ പോലും പൗലോസ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്, അതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് ഈ യഹൂദ നേതൃത്വം പൗലോസിനെ റോമാക്കാരുടെ ഭരണകേന്ദ്രമായിരുന്ന കേസറിയയിലേക്ക് വിടുകയാണ്. കേസറിയയിലായിരുന്നു അന്നത്തെ റോമൻ ഭരണാധികാരിയുടെ അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിയുടെ പ്രതിനിധി താമസിച്ചിരുന്നത്. സീസറിൻ്റെ സ്ഥലമാണ് കേസറിയ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ റോമൻ പട്ടണത്തിലേക്ക് വിടുന്നു. അവിടെ എത്തുന്ന പൗലോസ് അവിടെ വെച്ചും ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ്. ഫെലിക്സിന് മുമ്പിലും ഫെസ്തൂസിന് മുമ്പിലും എല്ലാം പ്രസംഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഇവർ വിചാരണ ചെയ്യുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞാനൊരു റോമൻ പൗരനാണ്, അതുകൊണ്ട് ഞാൻ റോമിലേക്ക് അപ്പീൽ കൊടുക്കും, സീസറിന് അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് റോമൻ പൗരനായിരുന്നതുകൊണ്ട് ഇവർക്കൊരു വിചാരണ നടത്താനോ വിധി കൽപ്പിക്കാനോ പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ട് കേസറിയയിൽ വെച്ച് ഈ റോമൻ നേതൃത്വം പൗലോസിന് റോമിലേക്ക് പോകാനുള്ള യാത്ര തരപ്പെടുത്തി. ആ യാത്രയാണ് നമ്മൾ പിന്നീട് 27-ാം അധ്യായം മുതൽ കാണുന്നത്. 27-ാം അധ്യായത്തിൽ പൗലോസ് റോമിലേക്ക് പോകുന്നു. 28-ൻ്റെ അവസാനമാകുമ്പോഴേക്കും പൗലോസ് റോമായിലെത്തി. 28-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ റോമായിൽ കാണാം. അപ്പോൾ റോമിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? സീസറിന് അപ്പീൽ കൊടുക്കാനാണ്. അപ്പീൽ കൊടുക്കാനാണ് പോകുന്നതെങ്കിലും അവിടെ ചെല്ലുമ്പം ആ കാര്യം മറന്നുപോയിട്ട് പൗലോസ് റോമിൽ ചെയ്യുന്നത് വേറൊരു കാര്യമാണ്. നമ്മൾ ഏറ്റവും അവസാനത്തെ വാക്യങ്ങൾ 28-ാം അധ്യായത്തിലെ 29-ഉം 30-ഉം വാക്യങ്ങൾ വായിക്കാം. 28-ാം അധ്യായം 29-ഉം 30-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ, ദൈവത്തിൽ നിന്നുള്ള ഈ രക്ഷ വിജാതിയുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, അവർ അത് കേൾക്കുകയും ചെയ്യും. അവൻ സ്വന്തം ചെലവിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് 2 വർഷം മുഴുവൻ അവിടെ താമസിച്ചു. തന്നെ സമീപിച്ച എല്ലാവരെയും അവൻ സ്വാഗതം ചെയ്തിരുന്നു. അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ എന്തിനാണ് റോമിലേക്ക് വന്നത്? പക്ഷെ വന്നിട്ട് ചെയ്യുന്നത് എന്താണ്? ഒന്ന്, സുവിശേഷം പ്രസംഗിക്കുക എന്നല്ല പറയുന്നത്, ദൈവരാജ്യം പ്രഘോഷിക്കുക ചെയ്യുന്നത്. കാരണം 1:8 ഈശോ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. 1:6 അവര് ചോദിച്ചു, എപ്പോഴാണ് ദൈവരാജ്യം സ്ഥാപിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഈശോ പറഞ്ഞു, ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ സാക്ഷ്യം എത്തുമ്പോഴാണ്. അപ്പോൾ റോമായിൽ എത്തിയപ്പോൾ ലോകം മുഴുവൻ എത്തി പോലെയായിരുന്നു. കാരണം അന്ന് ഈ 1-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം ലോകത്തുള്ള മിക്കവാറും രാജ്യങ്ങളെ അധീനപ്പെടുത്തിയിരുന്നു. റോമാ സാമ്രാജ്യം ലോകം മുഴുവനും വ്യാപിച്ചിരുന്നു. ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു റോം. അപ്പോൾ റോമിലെത്തി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും എത്തി എന്ന് പ്രതീകാത്മകമായി
നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. ഇന്നിപ്പം വത്തിക്കാനിൽ മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തിയാൽ ലോകത്ത് എവിടെയെല്ലാം കത്തോലിക്കരുണ്ടോ അവരെയെല്ലാം ബാധിക്കുന്നതാണത്. വത്തിക്കാനിൽ ഒരു കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് മുഴുവനുമുള്ള കത്തോലിക്ക സഭയെ ബാധിക്കുന്നതാണ്. അപ്പോൾ കത്തോലിക്ക സഭ മുഴുവനിലും അദ്ദേഹത്തിന് എത്തിയെന്നാണ്. ഇപ്പോൾ റോമിൽ ഒരു മാർപ്പാപ്പായി തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ റോമിൽ വെച്ച് മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് കത്തോലിക്ക സഭ മുഴുവനെയും ബാധിക്കുന്നതാണ്, സംബന്ധിച്ചുള്ളതാണ്. ഈ ഒരർത്ഥം തന്നെയായിരുന്നു പൗലോസിൻ്റെ ഈ സാക്ഷ്യത്തിന്, റോമിലെ സാക്ഷ്യത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഒന്നാമധ്യായം എട്ടാം വാക്യത്തിൽ ഈശോ പറഞ്ഞ കാര്യം ഈ 28 അധ്യായത്തിൻ്റെ അവസാന വാക്യമാകുമ്പോൾ എത്തിക്കഴിഞ്ഞു, പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടുവന്നത് ഇതായിരുന്നു. വളരെ ക്രമീകൃതമായ ഒരു വിവരണം ഈ നടപടി പുസ്തകത്തിനുണ്ട്. അപ്പോൾ അവിടെ ദൈവരാജ്യ സ്ഥാപനത്തിൽ ഈശോ പരസീവനകാലത്ത് പഠിപ്പിച്ചു വന്ന ആ വിഷയം ദൈവരാജ്യമായിരുന്നു. ഈശോ അതിനെ മാതൃക കാണിച്ചു, സ്വന്തം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിലൂടെയാണ്. സ്വന്തം ജീവൻ തന്നെ അതിനുവേണ്ടി ഹനിക്കേണ്ടി വന്നേക്കാം. ഈശോ ആ സ്വന്തം ജീവൻ കൈവെടിയേണ്ടി വന്നു. പക്ഷേ എങ്കിലും അത് നഷ്ടമായില്ല, അവിടുന്ന് ഉത്ഥാനം ചെയ്തു. ഇതുപോലെ തന്നെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവർക്ക് ഇതുപോലെ സഹനമുണ്ടാകും. അത് സ്ത്രീഹന്മാർക്കുണ്ടായി. പിന്നീട് വന്ന 13-ാമത്തെ ആളായിട്ട് തന്നെപ്പെട്ട പൗലോസിനും ഉണ്ടായി. അപ്പോൾ റോമിൽ വരുമ്പോൾ പിന്നെ ലൂക്ക ബാക്കി കാര്യങ്ങൾ വിവരിക്കുന്നില്ല എങ്കിലും ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം റോമിൽ വെച്ച് പൗലോസ് രക്തസാക്ഷിയാവുകയും ചെയ്തു. 60-കളുടെ 2-ാം പകുതിയിൽ 67-68-ഓടുകൂടി റോമിൽ വെച്ച് പൗലോസ് രക്തസാക്ഷിയാവുകയും ചെയ്തു, ഈശോയുടെ അതേ വഴിയിലൂടെ തന്നെ. പക്ഷെ അതൊരു അന്ത്യമായിരുന്നില്ലെന്ന് നമുക്കറിയാം. പൗലോസ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്, വിശുദ്ധരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഇന്നും ലോകം മുഴുവനിലും പൗലോസ് ലീഹ പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ വായിച്ചു കേട്ട ലേഖനഭാഗം പൗലോസ് ലീഹയുടേതാണ്. അപ്പോൾ പൗലോസ് ലീഹ ഇന്നും സഭകളിലൂടെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യവും പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുകയും അടുത്ത ഞായറാഴ്ച പൗലോസ് ലീഹയുടെ ലേഖനത്തെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ്. അപ്പോൾ അന്നേരം എല്ലാം നമ്മൾ കേൾക്കാൻ പോകുന്നത് പൗലോസിൻ്റെ സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ എത്ര കൃത്യമായിട്ടും ക്രമീകൃതമായിട്ടുമാണ് ലൂക്ക ഈ 2-ാമത്തെ വാല്യം, 2nd volume ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുകയായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുള്ള ഈ സ്ത്രീഹന്മാരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഈ ഇവർക്ക് റൂഹ വന്നു കഴിയുമ്പോൾ, ശക്തി പ്രാപിച്ചു കഴിയുമ്പോഴേക്കും എന്ത് ഭീഷണി ഉണ്ടായാലും ഇവർക്കൊരു ഭയവും ഇല്ല. 4-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കാം. നമ്മൾ മടങ്ങിപ്പോവുകയാണ്, ആരംഭത്തിലേക്ക് പോവുകയാണ്. 4-ാം അധ്യായം 19-ും 20-ും വാക്യങ്ങൾ. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റുകയല്ലെന്നാ പറയുന്നത്. വി കനോട്ട് ബട്ട് സ്പീക്ക്. ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇവര് പരസീവിടെ കാലത്ത് കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ, ഈശോയിൽ നിന്ന് കണ്ടത്, ഈശോയിൽ നിന്ന് കേട്ടത്, ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാതിരിക്കാൻ പറ്റുകയല്ലെന്നാ പറയുന്നത്. ആ ഒരു നിർബന്ധം, ഇവർ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. അതായത് ഉള്ളിലെ റൂഹ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് അടങ്ങിയിരിക്കാൻ വയ്യ. ഇതേ കാര്യം തന്നെ നമ്മൾ 5-ാം അധ്യായം 20-ാം വാക്യത്തിലും കാണുന്നുണ്ട്. 5:17 മുതൽ വായിക്കാം നമുക്ക്. പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സദുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പൊസ്തലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗ്രഹത്തിൽ അടച്ചു. രാത്രി കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവന്റെ ഈ വചനം പ്രസംഗിക്കുവിൻ. അപ്പോൾ അവിടെ ചെന്ന് അവരെ പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിക്കാനും തുടങ്ങി. അപ്പോൾ ഇവർക്കിത് പറയാതിരിക്കാൻ പറ്റുകയില്ലായിരുന്നു. ഏത് ഭീഷണി ഉണ്ടാകുമ്പോഴും ഏത് കാരാഗ്രഹം ഉണ്ടാകുമ്പോഴും എല്ലാം വാസം ഉണ്ടാകുമ്പോഴും എല്ലാം ഇവർ ധൈര്യപൂർവ്വം പ്രസംഗിച്ചിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇന്ന് ഈ ദൗത്യം തുടർന്നുകൊണ്ട് പോകുന്ന നമ്മളിലൂടെയാണ്, പ്രത്യേകിച്ച് സമർപ്പിതരായ നമ്മളിലൂടെയാണ്, നമ്മളാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടവർ. നമ്മുടെ സാക്ഷ്യത്തിലൂടെ വേണം ഈ ദൈവരാജ്യം നമ്മൾ സ്ഥാപിക്കുവാൻ. ഇത് ലോകാവസാനം വരെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് അവിടുന്ന് നമ്മൾ അല്ല അവസാനത്തെ കണ്ണി, നമുക്ക് ശേഷം ഇനിയും അവിടുന്ന്
ഈ ദൗത്യം തുടരാനായിട്ട് അന്ന് സ്ലിഹന്മാരെ വിളിച്ചതുപോലെ ഇന്ന് ഇനിയും എല്ലാ കാലവും അവിടെ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കും, വിളിച്ച് ശക്തിപ്പെടുത്തിക്കൊണ്ടുമിരിക്കും, അവിടുത്തെ റൂഹായെ നൽകി ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഈ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിത ശൈലിയാണ്. പന്തക്കുസ്തായിലെ പത്രോസിൻ്റെ പുസ്തകം കേട്ട് രൂപം കൊണ്ട ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിത ശൈലി രണ്ടാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. രണ്ടാം അധ്യായം 42 മുതൽ 47 വരെ. രണ്ടാം അധ്യായം 42 മുതൽ 47 വരെ. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഓക്കെ, അത്രയും മതി, അത്രയും മതി. നമ്മൾ സമയപരിമിതി കൊണ്ട് നമ്മൾ അവിടെ നിർത്തുകയാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ആധ്യാത്മികതയാണ് നമ്മുടെ വിഷയവും അതിന്റെ പശ്ചാത്തലമാണ് നമ്മൾ കണ്ടത്. അവരെ നയിച്ചിരുന്നത് ഈ റൂഹാടെ ശക്തിയാണ്, ഈശോയ്ക്കുള്ള സാക്ഷ്യം വഹിക്കലാണ് അതിന്റെ അടിസ്ഥാനമെന്ന് നമ്മൾ കണ്ടു. അതിനകത്ത് സഹനമുണ്ട് എന്നുള്ളത് ശ്രീഹന്മാരുടെ ജീവിതത്തിലൂടെ പൗലോസിന്റെ മാതൃകയിലൂടെയൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ അതിന്റെ ജീവിതത്തിന്റെ ആ കോർ എന്തായിരുന്നു, അവരുടെ അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നാണ് ഈ രണ്ടാം അധ്യായം 42 വാക്യത്തിൽ പറയുന്നത്. നാല് കാര്യങ്ങളാണ് ഇവിടെ ഈ ആദിമ ക്രൈസ്തവ ആധ്യാത്മികതയുടെ, ഓർസ്ലമിലെ ആദിമ ക്രൈസ്തവരുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനമായിട്ട് നാല് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒന്ന്, സ്ലീഹന്മാരുടെ പ്രബോധനം. രണ്ട്, കൂട്ടായ്മ. മൂന്ന്, അപ്പം മുറിക്കൽ. നാല്, പ്രാർത്ഥന. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ആധ്യാത്മികത, ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആധ്യാത്മികത ഈ നാല് നെടുന്തൂണുകളിൽ ഉയർത്തപ്പെട്ടതായിരുന്നു. ഈ ആധ്യാത്മികതയുടെ അടിസ്ഥാനങ്ങൾ ഈ നാല് കാര്യങ്ങളായിരുന്നു. ഒന്ന്, സ്ലീഹന്മാരുടെ പ്രബോധനം. സ്ലീഹന്മാരുടെ പ്രബോധനം, സ്ലീഹന്മാരുടെ പ്രഘോഷണമുണ്ട്, അവരുടെ പ്രബോധനവും ഉണ്ട്. പ്രഘോഷണം ചരിത്ര വ്യക്തിയായ ഈശോയെക്കുറിച്ചാണ്, ഈശോ ദൈവപുത്രനാണ്, മിശിഹായാണ് എന്നുള്ള സത്യമാണ്. അവിടുന്ന് സഹനമരണോത്ഥാനത്തിലൂടെ നമ്മുടെ രക്ഷ സാധിച്ചു എന്നുള്ള സത്യമാണ്. ഈ പ്രഘോഷണം കേൾക്കുന്നവരാണ് ഈശോയുടെ വിശ്വാസത്തിലേക്ക് വരുന്നത്, മാമോദിസ മുങ്ങുന്നതും. പ്രകാരം വിശ്വസിച്ച് മാമോദിസ മുങ്ങുന്നവർക്ക് സ്ലീഹന്മാർ ഈശോയിൽ നിന്ന് കേട്ടിരുന്ന കാര്യങ്ങൾ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് സ്ലീഹന്മാരുടെ പ്രബോധനം. അപ്പോൾ പന്തക്കുസ്തായില് റൂഹ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ സാക്ഷ്യം വഹിച്ചു, അതിന് ഫലമായിട്ട് വിശ്വാസ സമൂഹം രൂപം കൊണ്ടു. ആ സമൂഹത്തിന് ഇവര് ഈ ഈശോയിൽ നിന്ന് കേട്ട കാര്യങ്ങൾ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, മലയിലെ പ്രസംഗം മുതലുള്ള ആ ഈശോയുടെ പ്രബോധനത്തിന്റെ സാര സംഗ്രഹം ഇവരെ സമൂഹത്തിന് കൊടുത്തു. ഇന്നും ഈ സഭാ സമൂഹത്തെ അടിസ്ഥാന തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ലീഹന്മാരുടെ പ്രബോധനമാണ്. സ്ലീഹന്മാരുടെ പ്രബോധനം എന്ന് പറയുമ്പോൾ നമുക്കത് ആദ്യം ലഭിക്കുന്നത് വിസ്തരണത്തിലൂടെയാണ്, പുതിയ നിയമത്തിലൂടെയാണ്, സുവിശേഷ ഗ്രന്ഥങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയുമാണ്. അവിടെ സ്ലീഹന്മാരുടെ പ്രബോധനം നമുക്കുണ്ട്. പിന്നെ കാലാകാലങ്ങളിൽ സഭയിലെ സ്ലീഹന്മാരുടെ പിൻഗാമികളായ മാർപ്പാപ്പമാരും അത്രാമാരും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങളുണ്ട്. അത് ചാക്രിക ലേഖനങ്ങളായിട്ടും ഇടയലേഖനങ്ങളായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നും സ്ലീഹന്മാരുടെ പ്രബോധനം നമ്മൾ എത്തുന്നുണ്ട്. അത് വിസ്തരണ പുതിയ നിയമത്തിലൂടെ എത്തുന്നുണ്ട്, ചാക്രിക ലേഖനങ്ങളിലൂടെയുണ്ട്, നമ്മുടെ പിതാക്കന്മാരുടെ ഇടയലേഖനങ്ങളിലൂടെയുണ്ട്, അല്ലെങ്കിൽ സെനഡ് പിതാക്കന്മാരുടെ നിർദ്ദേശങ്ങളിലൂടെയുണ്ട്, തീരുമാനങ്ങളിലൂടെയുണ്ട്. ഇവിടെയെല്ലാം നമ്മളെ നയിക്കുന്നത് സ്ലീഹന്മാരുടെ പ്രബോധനം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം കൂട്ടായ്മയാണ്. ഈ പ്രബോധനം മുഴുവൻ്റെയും, ഈശോയുടെ പ്രബോധനമാകട്ടെ, അവിടുത്തെ സ്ലീഹന്മാരുടെ പിൻഗാമികളുടെ പ്രബോധനമാകട്ടെ, എല്ലാം നയിക്കുന്നത് കൂട്ടായ്മയിലേക്കാണ്. കാരണം ഈശോയുടെ പ്രമാണം, ഏറ്റവും അടിസ്ഥാനപരമായ പ്രമാണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കുമെന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പ്രമാണം പാലിക്കുമ്പോൾ അവിടെ കൂട്ടായ്മ ഉണ്ടാകും. ഈ കൂട്ടായ്മയുടെ ജീവിതത്തിലേക്കാണ് അവിടുന്ന് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടായ്മ നമ്മൾ ഈ രണ്ടാം അധ്യായത്തിൽ തന്നെ 43 മുതലുള്ള വാക്യങ്ങളിൽ അവരുടെ കൂട്ടായ്മയെക്കുറിച്ച് കാണാം. നമുക്കത് വായിക്കാം. രണ്ടാം അധ്യായം 43 മുതൽ. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംവൃദ്ധിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷപ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർ കൂട്ടായ്മ പാലിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? ഇവര്
എല്ലാം പൊതുവായിട്ട് അനുഭവിക്കുന്നതിലൂടെയായിരുന്നു. എല്ലാം പൊതുവായിട്ട് അനുഭവിച്ചതിലൂടെ അവർ കൂട്ടായ്മയിലെത്തി. ഇനി ഈ കൂട്ടായ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രകാശനമായിരുന്നു അപ്പം മുറിക്കലിൽ. അപ്പം മുറിക്കൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഇവരുടെ കൂട്ടായ്മ ഏറ്റവും ശ്രേഷ്ഠമായി പ്രകടമായി. കാരണം ഇവർ ഭക്ഷിച്ചിരുന്നത് ഒരപ്പത്തിൽ നിന്നാണ്, ഒരു കാസയിൽ നിന്നാണ് പാനം ചെയ്തിരുന്നത്. അങ്ങനെ ആ ഐക്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രകാശനമായിട്ട് പരിശുദ്ധ കുർബാന അർപ്പണം അഥവാ അപ്പം മുറിക്കൽ മാറുകയും ചെയ്തു. അപ്പോൾ ഈ ശ്രീമാരുടെ പ്രബോധനം കൂട്ടായ്മയിലേക്ക് നയിച്ചു. കൂട്ടായ്മയിലുള്ള ജീവിതം അത് അപ്പം മുറിക്കലിൽ ഏറ്റവും ശ്രേഷ്ഠമായി പ്രകാശിതമായി. അതിനുശേഷം അത് ഈ അപ്പം മുറിക്കൽ എങ്ങോട്ട് നയിച്ചു എന്നാണ് അവസാനത്തെ കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? പ്രാർത്ഥനയായിരുന്നു. ഈ അപ്പം മുറിക്കലിന് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇവർ ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമല്ല, മറിച്ച് ഈ ചൈതന്യം അവർ അവരുടെ ജീവിതം മുഴുവനിലും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് സഭയിലെ യാമ പ്രാർത്ഥനകൾ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ഒരു മണിക്കൂറുള്ള പരിശുദ്ധ കുർബാന അർപ്പണം മാത്രമല്ല ഈ ഈ ഐക്യത്തിൻ്റെ പ്രകാശനമായിട്ട്, ദൈവസ്തുതിയുടെ ഭാഗമായിട്ട് മിശിഹാ ദിവ്യരഹസ്യങ്ങൾ അനുസ്മരിക്കുന്നതിൻ്റെ ആഘോഷിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ട് ഇവർ ജീവിതം മുഴുവനിലും, ദിവസം മുഴുവനിലും ഈ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സഭയിൽ യാമ പ്രാർത്ഥനകൾ രൂപം കൊള്ളുന്നത്. നമുക്കറിയാം ആദ്യ കാലങ്ങളിൽ 7 യാമങ്ങളിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. 7 യാമങ്ങളിൽ പ്രാർത്ഥന തുടരുന്ന സമൂഹങ്ങൾ നമുക്കിന്നും ഉണ്ട്. നമ്മളിന്ന് പൊതുവായിട്ട് 3 നേരത്തുള്ള എങ്കിലും പ്രാർത്ഥനകൾ നമ്മൾ അർപ്പിക്കുന്നുണ്ട്. റംഷാ പ്രാർത്ഥനയിൽ ദിവസം ആരംഭിക്കുന്നു, ജലിയ പ്രാർത്ഥന തുടരുന്ന സപ്രായിലൂടെയാണല്ലോ നമ്മുടെ ആ പ്രാർത്ഥനാക്രമം തുടരുന്നത്, മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ 2:42 മുതലുള്ള വാക്യങ്ങളിലാണ്. ഇവിടെ 4:4 അവസാനം ഇതേ കാര്യം തന്നെ വീണ്ടും വിവരിക്കുന്നത് നമുക്ക് കാണാം. 4:32 മുതൽ വായിക്കാം. 4:32 മുതൽ വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. അവരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവ് യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ആ രംഗത്ത് വേറൊരാളെ കൂടി കാണുന്നുണ്ട്. ആ ഒരു കഥാപാത്രം വളരെ ശ്രദ്ധേയമായ കഥാപാത്രമാണ്. അടുത്ത വാചകങ്ങളോട് വായിക്കാം. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. ബർണബാസ് എന്ന അപരനാമത്തിൽ നാമത്താൽ അപ്പസ്തോലന്മാർ വിളിച്ചിരുന്നവനും ഈ വാക്കിന്റെ അർത്ഥം ആശ്വാസപുത്രൻ എന്നാണ്. സൈപ്രസ് സ്വദേശിയും ലേവായനുമായ ജോസഫ് തന്റെ വയൽ വിറ്റുകിട്ടിയ പണം അപ്പസ്തോലന്മാരുടെ കാൽക്കൽ അർപ്പിച്ചു. അപ്പോൾ അവിടെ നമ്മൾ പുതിയ കഥാപാത്രത്തെ കാണുന്നുണ്ട്. ഈ കഥാപാത്രത്തെ നമ്മൾ 13 കണ്ടായിരുന്നു. പൗലോസിനൂടെ പ്രേക്ഷിത യാത്രയിൽ ബർണബാസ് ഉണ്ടായിരുന്നു. ഈ ബർണബാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആശ്വാസപുത്രൻ. യഥാർത്ഥത്തിൽ ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ആശ്വാസപുത്രരാകുവാൻ, ആശ്വാസം നൽകുവാൻ വേണ്ടിയിട്ടാണ്. ഈ ആശ്വാസപുത്രൻ ഏറ്റവും ആദ്യം പ്രത്യക്ഷപ്പെടുന്ന 4:36-37 വാക്യങ്ങളിലാണ്. അവിടെ അദ്ദേഹം തനിക്കുണ്ടായിരുന്നതെല്ലാം കൊണ്ട് സ്ത്രീന്മാരുടെ പാദാന്തികത്തിൽ സമർപ്പിച്ചു, എല്ലാവർക്കുമായിട്ട് കൊടുക്കാൻ വേണ്ടി. ആ കൂട്ടായ്മയുടെ മാനിഫെസ്റ്റേഷൻ ആയിരുന്നു അത്. ഇനി വീണ്ടും അദ്ദേഹം ആശ്വാസപുത്രനായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് പൗലോസിന്റെ മാനസാന്തര വേളയിലാണ്. 9:27 വാക്യത്തിൽ, അതായത് പൗലോസ് ഓർസലമിലെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ആളാണല്ലോ, ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന് ഈശോയെ പ്രഘോഷിച്ചപ്പോൾ ജെറൂസലമിലെ വിശ്വാസികൾക്ക് സംശയമായിരുന്നു ഇത് നേരാണോ എന്ന്. അപ്പോൾ ഇത് ഈ പൗലോസിന് വേണ്ടി റെക്കമെൻഡേഷനുമായിട്ട് വരുന്നത് ബർണബാസ് ആണ്. 9:27 വായിക്കാം. 9:27 അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിന്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവ്വം പ്രസംഗിച്ചതും ബർണബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അപ്പൊ ബർണബാസ് അവിടെ ആശ്വാസപുത്രനായിട്ട് വരികയാണ്. ആർക്കാണ് ആശ്വാസം നൽകുന്നത്? അവിടെ പൗലോസ് ലിഹായ്ക്കാണ്. പൗലോസിനെ റെക്കമെൻഡ് ചെയ്യുകയാണ് ഓർസലേം സഭയ്ക്ക്.
വീണ്ടും ആശ്വാസവുമായിട്ട് ഭർണവാസിനെ നമുക്ക് കാണാം 15:25-26 വാക്യങ്ങൾ. സാവൂളിനെ അന്വേഷിച്ച് ഭർണവാസ് തർസോസിലേക്ക് പോയി. അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യയിൽ കൂട്ടിക്കൊണ്ടു പോന്നു. ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാസമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ പേരെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യോക്യയിൽ വെച്ചാണ്. അതിനു മുൻപ് ഇത് 15-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അതിനു മുമ്പ് ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു? നമ്മൾ അല്പം മുമ്പ് കണ്ടായിരുന്നു, 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ വിളിക്കപ്പെടുന്നത്? ആദ്യം ഏറ്റവും ആദ്യം ക്രിസ്ത്യാനികൾ വിളിക്കപ്പെട്ടിരുന്നത് മിശിഹായുടെ മാർഗവാസികൾ എന്നാണ്, മാർഗത്തിൽ ചരിക്കുന്നവർ എന്നാണ്. ആ പാരമ്പര്യം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോമസ്ലിഹ ഇവിടെ വന്ന് എന്തറിയിച്ചു? മാർഗം അറിയിച്ചു. നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു? മാർഗം കൂടി. അങ്ങനെ നമ്മൾ ആരായി തീർന്നു? മാർഗവാസികളായി തീർന്നു. മാർത്തോമ മാർഗം എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. തോമസ്ലിഹ ഇവിടെ വന്ന് ഈശോയുടെ മാർഗംകളി അതിൽ നിന്ന് തന്നെയാ. മാർഗംകളിയുടെ ഉള്ളടക്കം എന്നതാണ്? തോമസ്ലിഹയുടെ വരവും തോമസ്ലിഹയുടെ സുവിശേഷ പ്രഘോഷണവും സഭാസ്ഥാപനവും ഒക്കെ അല്ലേ? വളരെ ശരിയാണത്. മാർഗംകളി അതിൽ നിന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ്, അതിന് പിന്നീട് വന്ന ഒരു പേരാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളത്. ക്രിസ്ത്യാനി ക്രിസ്തുവിനെ അനുയായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൾ എന്നുള്ള അർത്ഥമാണ്. 15:30 ഇതോടെ പറഞ്ഞ് ഞാൻ നിർത്തിക്കൊള്ളാം. 15:30 വീണ്ടും ബർണബാസ് ആശ്വാസവുമായിട്ട് വരുന്നത് നമുക്ക് കാണാം. 11:30 വായിക്കാം. ബർണബാസും സാവൂളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ ഓർസ്ലമിലെ സഭയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അന്ത്യോക്യയിൽ നിന്ന് സഹായമായിട്ട് വിടുന്നത് ആരെയാണ്? ഈ ബർണബാസ് ഉൾപ്പെടെയുള്ളവരെയാണ്. 12:25 വീണ്ടും ബർണബാസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 12:25 ബർണബാസും സാവൂളും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്നു. മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാനെയും അവർ കൂടെ കൊണ്ടുപോന്നു. അപ്പോ ഇവിടെ അങ്ങ് ദൗത്യവുമായിട്ട് 11:30 പോയത് നമ്മൾ കണ്ടു. 12:25 അവർ തിരിച്ചു വന്നു, അന്ത്യോക്യയിൽ തിരിച്ചു വന്നു. കൂടെ വന്നപ്പോൾ ആരെ കൊണ്ടുവന്നു? മർക്കോസിനെയും കൊണ്ടുവന്നു. അപ്പോൾ ഈ 13-ാം അധ്യായത്തില് ആദ്യത്തെ പ്രേക്ഷിത യാത്ര പോകുന്നത് നമ്മൾ കണ്ടു. അവിടെ ഈ ബർണബാസ് ഉണ്ട് പൗലോസിന്റെ കൂടെ, കൂടെ മർക്കോസും ഉണ്ടായിരുന്നു. ഈ പംഫീലിയ എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ 13:13 കാണുന്നത് പോലെ പംഫീലിയയിൽ വരുമ്പോൾ മർക്കോസ് ജെറൂസലമിലേക്ക് മടങ്ങിപ്പോയി. ചിലപ്പം കൊച്ചായിരുന്നത് കൊണ്ട് അമ്മയെ കാണാനോ വല്ലതും പോയതായിരിക്കും. ജെറൂസലമിലായിരുന്ന മർക്കോസിന്റെ അമ്മ വീടെന്നൊക്കെയുള്ളത് നമ്മൾ 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് താനും. അപ്പോൾ ഇടയ്ക്ക് വെച്ച് മർക്കോസ് ഇങ്ങനെ പോയത് കൊണ്ട്, ആദ്യത്തെ യാത്രക്കിടയിൽ വെച്ച് പോയത് കൊണ്ടാണ് 2-ാമത്തെ യാത്ര ആരംഭിക്കുമ്പോൾ 15:36 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 15:36 കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർണബാസിനോട് പറഞ്ഞു, വരൂ, നാം കർത്താവിന്റെ വചനം പ്രസംഗിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചു ചെന്ന് സഹോദരരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്നറിയാം. മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൊണ്ടുപോകാൻ ബർണബാസ് ആഗ്രഹിച്ചു. എന്നാൽ പാംഫീലിയയിൽ വച്ച് തങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് ജോലിയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത് എന്നായിരുന്നു പൗലോസിന്റെ പക്ഷം. അങ്ങനെ രണ്ടായിട്ട് അവർ തിരിയുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോകുന്ന ആളിനെ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഈ 4-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. ബർണബാസ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്നത് ആശ്വാസപുത്രനായിട്ടാണ്. ഈ 15:36 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് മർക്കോസിനെ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞപ്പം ബർണബാസ് എന്നാ ചെയ്തു? മർക്കോസിന് ഒരാശ്വാസമായിട്ട് മർക്കോസിനെയും കൂട്ടി ബർണബാസ് വേറെ വഴിക്ക്. അങ്ങനെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം പല വഴികളിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനമായിട്ട് ഒരു വാക്യം കൂടെ പറയാനുണ്ട്. 6-ാം അധ്യായം 4-ാം വാക്യം, ഈ സ്ത്രീഹന്മാരുടെ അധികം പരാതിയുമായിട്ട് വന്നു ഗ്രീക്ക് സംസാരിച്ചിരുന്ന ക്രിസ്ത്യാനികൾ. അവർ പറഞ്ഞു, ഞങ്ങളുടെ വിധവകൾ ഭക്ഷണ വിതരണത്തിൽ അവഗണിക്കപ്പെടുന്നുവെന്ന്. അതുകൊണ്ട് സ്ത്രീഹന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേണം ആ കാര്യമൊന്ന് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്ത്രീഹന്മാർ പറയുന്ന ഒരു വാചകമാണ്. 6-ാം അധ്യായം 4 മുതൽ 6 വരെ വായിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തോഫാനസ്
ഫിലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കാനോർ, തീമോൻ, പർമനാസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ നാലാം വാക്യം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു. മതി. അപ്പൊ ഇവര് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു, ഈ ഭക്ഷണ കാര്യത്തിൽ സ്ത്രീമാരെ ശ്രദ്ധിക്കണമെന്നായിരുന്നു. പറഞ്ഞാൽ മെറ്റീരിയൽ അഡ്മിനിസ്ട്രേഷനിലൂടെ അല്പം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീയന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ദൗത്യം അതല്ല, മറിച്ച് ഞങ്ങൾക്ക് രണ്ടേ രണ്ട് കാര്യമേ നിർവഹിക്കാനുള്ളത്. അത് ഏതൊക്കെയാണ്? വചന ശുശ്രൂഷയും പ്രാർത്ഥനയുമാണ്. ഇത് തന്നെയാണ് നമ്മുടെയും മുഖ്യമായ രണ്ട് ദൗത്യങ്ങൾ. നമ്മൾ വിസ്മരിച്ചു പോകുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇതാണ് ദാനം. വൈദികരും സന്യസ്തരുടെയും എല്ലാം പ്രധാന ദൗത്യം 6:4 കാണുന്ന വചന ശുശ്രൂഷ. വചന ശുശ്രൂഷ എന്ന് പറയുമ്പോൾ വചനം പ്രഘോഷിക്കുന്നത് മാത്രമല്ല, വചനമായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതാണ്, സുവിശേഷ സാക്ഷ്യമാണ്. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് വളരെ ഭംഗിയായിട്ട് ചെയ്യും. എല്ലാ കാര്യങ്ങളിലും ഇന്ന് നമ്മൾ എക്സ്പേർട്സ് ആണ്. പക്ഷെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രം നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് 6:4 ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് എടുക്കാം. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് സ്ത്രീകന്മാരുടെ ജീവിതശൈലി തന്നെയായിരുന്നു, കൂട്ടായ്മയുടേതാണ്. ഒപ്പം അത് വചനത്തിന് സുവിശേഷമായ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കലാണ്, പ്രാർത്ഥനയുടെ ജീവിതം നയിക്കുന്നതാണ് എന്നുള്ളത്. നമുക്ക് ഈ ആധ്യാത്മികത നമുക്ക് അടുത്ത് അനുകരിക്കാൻ ശ്രമിക്കാം. അതിന് സ്ത്രീകന്മാരുടെ മാധ്യസ്ഥ്യം മാതൃക നമുക്ക് മാതൃക പ്രചോദനമാകട്ടെ, മാധ്യസ്ഥ്യം സഹായമാവുകയും ചെയ്യട്ടെ.